ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹോംഗ്രോൺ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണ് വെച്ചാൽ ഒരു സാധനം പരിചയപ്പെടുത്താൻ പോകുക. അപ്പൊ എന്റെ വാപ്പ എന്നെ പരിചയപ്പെടുത്തി തരും. ഇത് ഒരു ഓട്ടോമാറ്റിക് സ്വിച്ച് ആണ്. ഇത് വാട്ടർ ടാങ്കിൽ ഇട്ട് മോട്ടറിലേക്ക് പോണ കണക്ഷനിൽ കൊടുത്താൽ ഓട്ടോമാറ്റിക്കായി ടാങ്ക് നിറയുമ്പോൾ മോട്ടർ ഓഫ് ആവുന്നതായിരിക്കും. ഈ സാധനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഇതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ലഭ്യമാണ്. അപ്പൊ ഇതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടുണ്ട്. കിണറ്റിൽ കുറച്ച് വെള്ളമുള്ളപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇത് ഞങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങി 7 വർഷമായി. ഇതിപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പഴയതിനെ അഴിച്ചിട്ട് ഒന്നും കൂടി കാണിക്കുകയാണ്. നിങ്ങൾ 7 വർഷമായിട്ടും ഒരു കുഴപ്പമില്ല. നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കയറി വാങ്ങാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഫിറ്റ് ചെയ്ത് നോക്കാം. ടാങ്കിന്റെ അടുത്തേക്ക് മോട്ടറിന്റെ അടുത്തേക്ക് പോകാം. നമുക്ക് അവിടെ വെച്ച് കാണാം. സെറ്റ് ചെയ്യുമ്പോൾ എല്ലാം സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചോദിക്കാവുന്നതാണ്. കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ അതിൻ്റെ റിപ്ലൈ അയക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അതെങ്ങനെയാണ് വർക്ക് ആവുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ സാധനം ഓട്ടോമാറ്റിക് സ്വിച്ച് വെള്ളത്തിലിടാൻ പോവാണ്. ഇതൊന്നുമില്ല പ്രത്യേകത. ഇത് ഈ സാധനം ഇങ്ങനെ താഴുമ്പോൾ മോട്ടോർ ഓൺ ആകും. ഇതിങ്ങനെ ഓട്ടോമാറ്റിക് വെള്ളം നിറഞ്ഞ് പുന്തുന്ന സമയത്ത് ഓഫ് ആകുന്നതായിരിക്കും. അത് അത്ര ഉള്ള സെറ്റപ്പ്. ഇതിൽ ഇപ്പോൾ ടാങ്കിനുള്ളിൽ ഇടുകയാണ്. താഴത്ത് പോയി കണക്ഷൻ കൊടുക്കുക. ഇപ്പോൾ ടാങ്ക് അറ്റാങ്ക ഉള്ളൂ. കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മോട്ടർ ഓടും. ഇത്രയ്ക്ക് വെള്ളം ഓണ സമയത്ത് ഓഫ് ആകും ചെയ്യും. നമുക്ക് നോക്കാം. താഴത്ത് കണക്ഷൻ കൊടുത്ത് മേലോട്ട് വരാം. അപ്പോൾ നമ്മൾ മോട്ടറിൻ്റെ സ്വിച്ച് ടാങ്കിലേക്ക് ഇടുകയാണ്. ടാങ്കിലേക്ക് ഇട്ടിട്ടുണ്ട്, വയർ താഴോട്ട് ഇട്ടിട്ടുണ്ട്. മോട്ടറിൻ്റെ കണക്ഷനിൽ ജോയിൻ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് നോക്കാം. ഞാൻ ഇത്ര നേരം വീഡിയോ എടുത്തത് അതാ അതിൻ്റെ മേലെയാണ്, അതാണ് ആ തെങ്ങ്. അപ്പൊ നമ്മൾ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇതാണ്ടോ നമ്മുടെ വയറൊക്കെ ഇത് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ വയറൊക്കെ ഇതാണ്ടോ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി എന്താണ് പണി വെച്ചാൽ നമ്മുടെ മോട്ടറിലേക്ക് നമ്മളുടെ വയർ കൊടുക്കണം. അപ്പൊ നമുക്ക് സിമ്പിൾ കണക്ഷനാണ് ഇത്. അപ്പൊ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. അത് നമ്മൾ നമ്മളുടെ മോട്ടറൊക്കെ ഒന്ന് തുറന്ന് മാറ്റി മൂടിയൊക്കെ ഒന്ന് മാറ്റി വെച്ച ശേഷം ഒരു മോട്ടറിൽ ആകെ 2 വയർ കാണും. നമ്മുടെ ഈ വയർ ഇതിലേക്ക് കൊടുക്കണം എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ വയറൊക്കെ ഒന്ന് സ്ട്രിപ്പ് ചെയ്ത് കൊടുക്കണം. മോട്ടറിന്റെ ഒരു കണക്ഷനാണ്, രണ്ട് മോട്ടറിന് വരുന്ന ഫേസ് ആണ്. ഫേസ് കട്ട് ചെയ്തിട്ട് ഒരു വയർ മോട്ടറിൽ പോകണത്, ഒരു വയർ സ്വിച്ചിന് വരുന്ന വയറാണ് 2 എണ്ണം. ആ 2.5 ഇതിലേക്ക് തമ്മിൽ തമ്മിൽ ജോയിന്റ് കൊടുക്കുക. അപ്പോൾ ടാപ്പ് നല്ലോണം ചുറ്റണം, ഷോർട്ട് ആകരുത്. ചിറ്റി മോട്ടറിൻ്റെ അടുത്താണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടുന്ന് ലോങ് ആകുമ്പോഴാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പൈസ വയർ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ആക്കി മേലെ പോയി നോക്കാം. അപ്പം നമ്മുടെ മോട്ടറിൻ്റെ സ്വിച്ച് നമ്മൾ ഓൺ ആക്കാൻ പോകുകയാണ്. നമ്മുടെ മേന്ന് നമുക്ക് മേലത്തെ വർക്ക് ആവുന്ന എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ സ്വിച്ച് ഇടാൻ പോകുകയാണ്. ഇവിടെ മോട്ടർ ഇവിടെ വർക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ? മേലെ വർക്കാവുന്നത് കാണാൻ കഴിയും. വാങ്ങാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെറ്റ് ചെയ്യാൻ നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഈ സർക്യൂട്ട് ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇതിൽ കറക്റ്റായി ഉണ്ട്. നമ്മുടെ മേലെ കണ്ടോ നമ്മുടെ ടാങ്ക് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് മേലത്തെ എന്താണ് ഓൺ ആക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് സാധനം. ഓട്ടോമാറ്റിക്ക് ഒന്നും ടോക്കൊന്നും അടിക്കില്ല. ഇപ്പോൾ താഴോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മോട്ടർ ഓണാവും. വെള്ളം നിറഞ്ഞ് ടാങ്ക് 3/4 ഭാഗം വരുന്ന സമയത്ത് ബോൾ ഓട്ടോമാറ്റിക്കലി മേലോട്ട് വരും. മേലോട്ട് വന്നു കഴിഞ്ഞാൽ മോട്ടർ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുന്നതായിരിക്കും. അതുമാണ് ഇങ്ങനെ കാണിച്ചു തരാം. ഇതപ്പോൾ മോട്ടർ ഓഫ് ആയിരിക്കുന്നതാണ്. ഇനി നമ്മൾ താഴോട്ടാക്കുമ്പോൾ കണ്ടോ നമ്മുടെ മോട്ടർ ഓണാവുന്നത് കാണാൻ പറ്റും. ഇതപ്പോൾ മോട്ടർ ഓണാണ്. ഇത് വെള്ളത്തിലിട്ട് ഈ ഓട്ടോമാറ്റിക് ടാങ്ക് നിറഞ്ഞ് മേലോട്ട് വരുമ്പോൾ ഈ സാധനം ഓഫ് ആകുന്നതായിരിക്കും. ഇത് അപ്പം ഇങ്ങനെ വരുമ്പോൾ ഓഫ് ആകും. നമുക്കിടാം. കറക്റ്റ് ടാങ്ക് വെള്ളമുണ്ട്. മിക്ക ടാങ്ക് ആകുമ്പോൾ സാധനം ഓട്ടോമാറ്റിക്കലി ഓഫ് ആകും. അത് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം എത്രയ്ക്ക് ടാങ്ക് വെള്ളം. നമുക്ക് ഇതിൻ്റെ സ്പീഡ് ഒന്ന് കാണാം.
തേങ്ങ നിറഞ്ഞതായിരിക്കും. അത് കഴിഞ്ഞാൽ ഈ സാധനം ബോൾ ഓട്ടോമാറ്റിക് ഓഫ് മേലോട്ട് വരും, ഓഫാകും. കിണറ്റിൽ എപ്പോഴും വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. കിണറ്റിൽ വെള്ളമില്ലാത്ത കിണറ്റിൽ ഉപയോഗിക്കാൻ പാടില്ല. വെള്ളമില്ലാണ്ട് മോട്ടർ ഓടിക്കുന്ന മോട്ടർ കത്തും. കിണറ്റിൽ വെള്ളമുണ്ട് ഉറക്കുന്നെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ബോറിങ്ങിലും കൊടുക്കാം. മോട്ടറിൻ്റെ തിച്ച് എപ്പോൾ വേണമെങ്കിൽ ഇട്ട് വെച്ചുകൊണ്ട് ഇത് ഓഫാക്കുക, ആവശ്യമില്ല. ടാങ്കിൽ വെള്ളം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഓണായും ചെയ്യും. അതന്നെ ഈ അടി അടിച്ച് കളിക്കല്ലോ ബോൾ കളിച്ചു. നമ്മുടെ മോട്ടർ ഓഫ് ആവാൻ പോകുകയാണ്. ഒരു മിനിറ്റ് കൂടെ നമ്മുടെ മോട്ടർ ഓഫ് ആവും. കാരണം നമ്മുടെ മോട്ടർ ഓഫായിരിക്കുന്നു. കാരണം നമ്മുടെ വെള്ളം എന്നൊന്നും വരുന്നില്ല. കാരണം നമ്മുടെ ലേസം കൂടെ നമ്മൾ പൊക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീണ്ടും ഓണാവുന്നതാണ്. കണ്ടോ, കണ്ടോ, അവിടെ ഫുള്ള് പിന്നെയും ഓണായിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ സാധാ പോലെ ഇടുകയാണെങ്കിൽ പഴയ പോലെ ഓഫാവുന്നതാണ്. കണ്ടോ, ഓഫായി. ഈ ലെവലിൽ വേണം നമ്മൾ നമ്മുടെ ടാങ്കിലേക്ക് ഇട്ട് വെക്കാൻ. നമ്മുടെ മുക്കാൽ ഭാഗം ഫുള്ളും ഇടാതിരുന്നാൽ ചിലപ്പോൾ നിറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കണ്ടോ, അടച്ച് വെക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ഒന്നും നോക്കേണ്ടതില്ല. ഒരു കല്ലോടുത്ത് മേലെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു. കാറ്റത്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇനി നമ്മൾ നമ്മളുടെ, കണ്ടോ, നമ്മുടെ ഒരു ഇതുമില്ല. അപ്പൊ നിങ്ങക്ക് വേണമെങ്കിൽ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി നമുക്ക് വാങ്ങാവുന്നതാണ്. വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഇഷ്ടപ്പെട്ട നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യൂ. ഇനി അടുത്ത വീഡിയോ നിങ്ങൾക്ക് കിട്ടാനായി ഞങ്ങളുടെ ചാനൽ ഹോംഗ്രോ ചാനൽ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾ അത് വാങ്ങണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ഫ്ലിപ്കാർട്ടിൽ താഴെ ലിങ്കുണ്ട്. അപ്പോൾ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ വഴി നമുക്ക് കയറി ആ സാധനം ഷോപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കമ്മി വിലയ്ക്ക് കിട്ടുന്നതാണ്. 400 രൂപ വരെ വരുന്നുള്ളൂ. പക്ഷേ അത് നല്ല ഉപയോഗമുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇനി അപ്പോൾ നമ്മൾ കറണ്ടൊന്നും അത്ര ചിലവാകാനില്ല. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും മോപ്പിനെ നമ്മുടെ കിണറ്റിൽ വെള്ളമില്ലാതിരുന്നാൽ നമ്മുടെ ഈ സാധനം കേടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഞാൻ വീണ്ടും എത്തും. മൈ ആരിഫ് സൈനിങ് ഔട്ട്. ഇതായിരുന്നു നമ്മൾ ഇത്ര നേരം വീഡിയോ എടുത്ത് നിന്ന സ്ഥലം. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.